സഖാവ്മാവോ അറിവ് ആർജിക്കുന്നതിൻ്റെയും പ്രയോഗിക്കുന്നതിൻ്റെയും നാല് ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. പ്രത്യക്ഷ ജ്ഞാനം, യുക്തിയുക്ത ജ്ഞാനം, പ്രയോഗം, പ്രയോഗത്തെ കൂടുതൽ വികസിപ്പിക്കൽ എന്നിവയെല്ലാമാണ് നാല് ഘട്ടങ്ങളെന്ന് പറയുന്നത്. ഈ നാല് ഘട്ടങ്ങളെ സംബന്ധിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. 1937 തൻ്റെ പ്രസിദ്ധമായ പ്രയോഗം പ്രാക്ടീസ് എന്ന പ്രബന്ധത്തിനകത്താണ് സഖാവ്മാവോ അറിവ് ആർജിക്കുന്നതിൻ്റെയും പ്രയോഗിക്കുന്നതിൻ്റെയും ഘട്ടങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിച്ചത്. അതിലൊന്നാമത്തത് പ്രത്യക്ഷ ജ്ഞാനം ആർജിക്കുന്ന ഘട്ടമാണ്. രണ്ടാമത്തേത് യുക്തിയുക്ത ജ്ഞാനത്തിൻ്റെ ഘട്ടമാണ്. മൂന്നാമത്തേത് പ്രയോഗത്തിൻ്റെ ഘട്ടമാണ്. നാലാമത്തേത് പ്രയോഗാനുഭവങ്ങൾ വിലയിരുത്തി അവ കൂടുതൽ സമ്പുഷ്ടമാക്കി പ്രയോഗത്തെ കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള ഘട്ടമാണ്. ഈ നാല് ഘട്ടങ്ങളിലെ ഓരോന്നിനെ സംബന്ധിച്ചും നമുക്ക് വളരെ ചുരുക്കി പരിശോധിക്കുന്നതാവും നന്നാവുക. ഒന്നാമത്തേത് പ്രത്യക്ഷ ജ്ഞാനം ആർജിക്കുന്ന ഘട്ടം. പ്രത്യക്ഷ ജ്ഞാനം എന്നാൽ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, തൊക്ക് എന്നിവയിലൂടെ മനുഷ്യൻ്റെ തലച്ചോറിൽ പതിയുന്ന ബാഹ്യലോകത്തെക്കുറിച്ചുള്ള, അതായത് തലച്ചോറിന് പുറത്തുള്ള ലോകത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അനുഭവങ്ങളുടെ ആകെ തുകയാണെന്ന് പറയാം. അതായത് കണ്ണുകൊണ്ട് കാണുക, കാതുകൊണ്ട് കേൾക്കുക, നാക്കുകൊണ്ട് രുചിച്ചറിയുക, ചർമ്മം കൊണ്ട് സ്പർശിച്ചറിയുക, മൂക്കുകൊണ്ട് മണത്തറിയുക തുടങ്ങിയ സംവേദനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് പ്രത്യക്ഷ ജ്ഞാനം എന്നർത്ഥം. പഞ്ചേന്ദ്രിയകൾ ഓരോന്നും അതിൻ്റെ യോഗ്യതക്കനുസരിച്ചുള്ള പ്രതികരണമാണ് തലച്ചോറിന് നൽകുന്നത്. ഇതെല്ലാം ഏകോപിപ്പിച്ച് തലച്ചോറ് ശരിയായ ബോധമുണ്ടാക്കുകയാണ് പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യുക. ഇതാണ് അറിവിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഏറ്റവും ഗുണപരമായി ഉയർന്നൊരു ഘട്ടമാണ് ഈ പ്രാഥമിക ഘട്ടമെന്നത്. പ്രത്യക്ഷ ജ്ഞാനത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവിൻ്റെ സമ്പന്നത അനുസരിച്ചാണ്, ഗുണനിലവാരമനുസരിച്ചാണ് അറിവ് ആർജിക്കുന്ന മറ്റ് മൂന്ന് ഘട്ടങ്ങളിലേക്കും കൃത്യമായി വികസിക്കാൻ വേണ്ടി കഴിയുക. അങ്ങനെ പ്രത്യക്ഷ ജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവിനെ വിശകലനം ചെയ്ത് ചിന്തിച്ച് അവ തമ്മിലുള്ള പാരസ്പര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന അറിവിൻ്റെ ചിന്തയുടെ രണ്ടാമത്തെ തലമാണ് യുക്തിയാനുസൃതമായ ഘട്ടം എന്ന് പറയുന്നത്. അതായത് യുക്തി അനുസൃത ജ്ഞാനത്തിൻ്റെ ഘട്ടം എന്ന് പറയുന്നത്. പ്രത്യക്ഷ അനുഭവം എന്ന് പറയുന്നത് പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ സംവേദനങ്ങൾ മാത്രമാണെന്ന് നമ്മൾ കണ്ടു. അതായത് കണ്ണും കാതും മൂക്കും ചെവിയും തൊക്കുമെല്ലാം നമുക്ക് നൽകിയിട്ടുള്ള പ്രതിഫലനങ്ങൾ തലച്ചോറിലെത്തുന്നു. ആ തലച്ചോറിലെത്തുന്ന ഈ പറയുന്ന പ്രതിഫലനങ്ങളെ വിശകലനം ചെയ്ത് ആ അറിവ് സമഗ്രമാക്കുന്നതാണ് പ്രത്യക്ഷ അനുഭവ തലം എന്ന് നാം കണ്ടു. അതായത് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുന്ന അവൻ്റെ ചുറ്റുപാടുകളുടെ പ്രതിഫലനമാണ് പ്രാഥമികമായ അറിവ്. ഇനി നമുക്ക് എന്താണ് ഈ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ന് പരിശോധിക്കാം. നമ്മുടെ ചുറ്റുപാടിൽ ഭൗതിക പദാർത്ഥങ്ങളും ആശയങ്ങളും ഉണ്ട്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം പദാർത്ഥത്തെയും ബോധത്തെയും വേർതിരിച്ചു കാണുന്നത് പോലെ അറിവിനെയും അറിവിൻ്റെ വിഷയങ്ങളെയും മാർക്സിയൻ ജ്ഞാന സിദ്ധാന്തം വെവ്വേറെയായിട്ടാണ് അല്ലെങ്കിൽ വേർതിരിച്ചിട്ടാണ് കാണുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വികാസം പ്രാപിച്ച ഭൗതിക വസ്തുവായ ഭൗതിക അവയവമായ തലച്ചോറിൽ ബാഹ്യമായ തലച്ചോറിന് പുറത്തുള്ള ഭൗതിക വസ്തുക്കൾ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങളാണ് ആശയങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യന് പ്രത്യക്ഷ ജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകളെ വിശകലനം ചെയ്യാനുള്ള ശേഷി മനുഷ്യൻ ഉപയോഗിക്കുമ്പോഴാണ് ആശയങ്ങൾ ഉണ്ടാകുന്നത് എന്ന അർത്ഥം. ഏറ്റവും പ്രധാനമാണ് മനുഷ്യന് ലഭിക്കുന്ന അറിവുകളെ വിശകലനം ചെയ്യാനുള്ള ശേഷി മനുഷ്യന് ഉപയോഗിക്കുമ്പോഴാണ് ആശയങ്ങൾ രൂപപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, കണ്ണും കാതും മൂക്കും നാക്കും തൊക്കും എല്ലാം നൽകുന്ന പ്രാഥമികമായ അറിവുകളെ തൻ്റെ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യനിൽ പുതിയ ആശയങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. അവൻ്റെ മനസ്സിൽ ബോധത്തിൽ നടക്കുന്ന വിശകലനങ്ങളാണ് ആശയം എന്ന് പറയാം. മനുഷ്യൻ്റെ തലച്ചോറിൽ മനുഷ്യൻ്റെ ബോധത്തിൽ എല്ലായ്പ്പോഴും വസ്തുക്കളോ അവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളോ വസ്തുക്കളുടെ സവിശേഷതകളോ അവ നടത്തുന്ന പ്രക്രിയകളോ ഇതൊന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. എന്നാൽ ആവശ്യം വരുമ്പോൾ, അതായത് ഒരു ഭൗതിക വസ്തു നമ്മുടെ ബോധത്തിൽ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, നമ്മുടെ തലച്ചോറ് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നാം ഓരോന്നോരോന്നായി
മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, ഒരു നാളികേരം ഇങ്ങനെ വീഴുമ്പോൾ കണ്ണ് നമുക്കത് കാണിച്ചു തരുന്നു. അപ്പോൾ കണ്ണ് നമുക്ക് തരുന്ന പ്രതിഫലനം അല്ലെങ്കിൽ സംവേദനം എന്നത് നാളികേരം ഇങ്ങനെ വീഴുന്നത് കാണിച്ചു തരികയാണ്. കാത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ശബ്ദം കേൾപ്പിച്ചു തരികയും ചെയ്യും. കണ്ണും കാതും നമ്മുടെ ബോധത്തിൽ നൽകുന്ന പ്രതിഫലനം എന്നത് നാളികേരം താഴെ വീഴുന്നു എന്നത് മാത്രമാണ്. എന്നാൽ അതിനെപ്പറ്റിയുള്ള മനസ്സിൻ്റെ വിശകലനവും ചിന്തയും അത് സംബന്ധിച്ച് മറ്റു കുറേ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നാളികേരത്തെ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നാം ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും, അല്ലെങ്കിൽ തീരുമാനമെടുക്കും. കറിക്ക് ഉപയോഗിക്കണോ, അല്ലെങ്കിൽ കൊപ്രയാക്കണോ, അല്ലെങ്കിൽ ഉണക്കിപ്പൊടിച്ച് കോക്കനട്ട് പൗഡറാക്കണോ എന്നെല്ലാം നാം ചിന്തിക്കും. അപ്പോൾ ഈ സാധനം എല്ലാം തലച്ചോറിലേക്ക് വരുന്നു, നമ്മുടെ ബോധത്തിലേക്ക് വരുന്നു. ഇനി വിൽക്കണമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആർക്കാണ് വിൽക്കേണ്ടത്, എന്ത് വില കിട്ടും, കഴിഞ്ഞ മാസത്തെ വില എന്തായിരുന്നു, എന്താണ് നാളികേരത്തിൻ്റെ വില കുറയാനുള്ള കാരണം എന്നിവയെക്കുറിച്ചെല്ലാം ഉള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് ഇപ്പറഞ്ഞ സാധനങ്ങൾ തന്ന സംവേദനമനുസരിച്ച് അതിനെ വിശകലനം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ കടന്നു വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചില തീരുമാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ നാളികേരം താഴോട്ട് വീഴുന്നത് ഗുരുത്വാകർഷണ ബലം കൊണ്ടാണെന്ന് കൂടി നമുക്ക് കാണാനാവും. നമുക്ക് ഈ കാഴ്ചയെ സംബന്ധിച്ച നമ്മുടെ ചിന്ത തുടങ്ങിയപ്പോൾ നമുക്ക് ഉണ്ടാവാതിരുന്ന ധാരാളം കാര്യങ്ങൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാവും. ഇതെല്ലാം നടക്കുന്നത് അറിവാർജിക്കുന്നതിനുള്ള രണ്ടാമത്തെ ഘട്ടമായ യുക്തിയുജ്ഞാനത്തിൻ്റെ ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ യുക്തിയാനുസൃത ജ്ഞാനത്തിൻ്റെ ഘട്ടത്തിലാണ്. ഈ യുക്തിയാനുസൃത ജ്ഞാനത്തിൻ്റെ ഘട്ടമാണ് മനുഷ്യൻ്റെ വികാസത്തിൻ്റെ അടിസ്ഥാനമെന്നത്. വാനരിൽ നിന്ന് നരനിലേക്കുള്ള മനുഷ്യൻ്റെ പരിണാമത്തിൽ പ്രകൃതിയെ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ നടത്തിയ മനുഷ്യൻ നടത്തിയ അധ്വാന പ്രക്രിയയുടെ വികാസമാണ് മനുഷ്യൻ്റെ വളർച്ച എന്നത്. ഇന്ന് മനുഷ്യന് ഏത് മൃഗത്തെക്കാളും വേഗത്തിലോടാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ ഏത് പക്ഷിയേക്കാളും ഉയരത്തിലും വേഗത്തിലും പറക്കാനുള്ള കഴിവുണ്ട്, മത്സ്യത്തെക്കാൾ ആഴത്തിലും വേഗത്തിലും പുഴയിലും കടലിലും നീന്താനും അതിൻ്റെ അടിയിലുള്ള എല്ലാം കാണാനും എല്ലാം ഉള്ള കഴിവ് മനുഷ്യൻ ആർജിച്ചിരിക്കുന്നു. എത്ര ദൂരത്തുള്ള ശബ്ദവും കേൾക്കാൻ മനുഷ്യൻ ഇന്ന് കഴിയുന്നു, എത്ര ദൂരത്തുള്ള കാഴ്ചകളും കാണാൻ മനുഷ്യൻ ഇന്ന് കഴിയുന്നുണ്ട്. പ്രകൃതിയെ എല്ലാ നിലയിലും പരിധിയിലാക്കി ഉപയോഗിക്കാനുള്ള കരുത്ത് മനുഷ്യന് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെല്ലാം അവനെ സഹായിക്കുന്ന ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ എന്നിവ രൂപപ്പെടുത്താനായത് പ്രകൃതിയെ അറിയാനും അറിവിനെ കൂടുതൽ കൂടുതൽ വികസിപ്പിക്കാനും കഴിഞ്ഞതിൻ്റെ ഭാഗമായി മാത്രമാണ്, അല്ലാതെ അദൃശ്യമായ ശക്തികൾ സൃഷ്ടിച്ചു നൽകിയതല്ല എന്നർത്ഥം. പ്രകൃതിയിൽ ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല സാമൂഹ്യ ജീവിതത്തിലും ഇത്തരം പുരോഗതി മനുഷ്യൻ നേടിയിട്ടുണ്ട്. സാമൂഹ്യ വളർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കാനും പുരോഗമന സമൂഹത്തിൻ്റെ കരുത്തു വർദ്ധിപ്പിക്കാനും എല്ലാം മനുഷ്യൻ ഈ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ക്യൂബൻ വിപ്ലവം, വിയറ്റ്നാമിലെ വിപ്ലവം, കൊറിയൻ വിപ്ലവം, അങ്ങനെ തുടങ്ങി സാമൂഹ്യ മാറ്റങ്ങളുടെ പ്രത്യേകമായ ഘട്ടങ്ങൾ ഇതെല്ലാമാണ് തെളിയിച്ചത്. ചുറ്റുപാടിനെ അറിയാവുന്നതുകൊണ്ടും അറിവ് നേടാനായതുകൊണ്ടുമാണ് ഈ നേട്ടങ്ങൾ മനുഷ്യന് നേടാനായത്, തുടർന്ന് നേടിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് മാത്രമാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ച ആജ്ഞേയവാദികളുടെ ആശയവാദികളുടെ വാദം നിരർത്ഥകമാണ് എന്നർത്ഥം. ഇനി പ്രത്യക്ഷ ജ്ഞാനത്തെക്കുറിച്ച് എത്രമാത്രം അവഗാഹത്തോടുകൂടി ചിന്തിക്കാനാവുന്നു എന്നതിനടിസ്ഥാനത്തിലാണ് കൂടുതൽ വ്യക്തതയിലേക്ക് മനുഷ്യന് പോകാനാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു ഉദാഹരണം എടുത്താൽ തീയുണ്ടെങ്കിൽ പുകയുണ്ടാവുമെന്നത് ഒരു സാമാന്യമായ ജ്ഞാനമാണ്, സാധാരണ നമ്മുടെ ഒരു പ്രയോഗമാണ്. തീ ഉണ്ടെങ്കിലേ പുകയുണ്ടാവൂ, അല്ലെങ്കിൽ തീ ഉണ്ടെങ്കിൽ പുകയുണ്ടാവൂ എന്നുള്ളത്. അത് സ്വാഭാവികമായും ഈ ഒരു ജ്ഞാനം, ഈ എങ്ങനെ ഇങ്ങനെയൊരു ധാരണ നമുക്കുള്ളത് കൊണ്ട് തന്നെ പുക വരുമ്പോഴത്തേക്കും നാം തീയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ തീ കത്തുന്ന സാഹചര്യം ഇല്ലെങ്കിലും ചിലപ്പോൾ പുകയുണ്ടാവും. ഈർപ്പമുള്ള മണ്ണിൽ നിന്ന് ഉയർന്നു വരുന്ന പുക തീയിൽ നിന്നുണ്ടാവുന്നതല്ല. കൃത്രിമമായി നമുക്ക് പുകയുണ്ടാക്കാൻ ഇന്ന് കഴിയും. കലാപരിപാടികളെല്ലാം നടക്കുമ്പോൾ സ്റ്റേജിൽ ഈ നിലയിൽ കൃത്രിമമായ പുകയുണ്ടാക്കപ്പെടും. ഫോഗിങ് മെഷീനുകളെല്ലാം ഉപയോഗിച്ച് പുക സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ തീയും പുകയും തമ്മിലുള്ള സാമാന്യമായ ബന്ധത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ഇത് ബാധിക്കുകയാണ്. അതായത് നേരത്തെ നമുക്കുള്ള ധാരണ മാത്രം പോരാ, ശരിയായ നിലയിൽ ചിന്തിച്ചാൽ, വിശകലനം ചെയ്താൽ മാത്രമേ ശരിയായ നിഗമനത്തിൽ നമുക്ക് എത്താനാവൂ. അതുപോലെ തന്നെയാണ് പരസ്പര വിരുദ്ധമായ സാഹചര്യങ്ങളിൽ ഒരേ വസ്തുവിന് അല്ലെങ്കിൽ ഒരേ ആശയത്തിന് വിവിധ തരത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് കാണാം. ഒരു സാധാരണമായ ഒരു ഉദാഹരണം എടുത്താൽ പുതപ്പ്, കമ്പിളി പുതപ്പ്.
തണുപ്പ് കൂടുമ്പോൾ കമ്പിളി പുതുപ്പ് സുഖകരമായ ഒരു അനുഭവമാണ്. എന്നാൽ ചൂടുകാലത്ത് അത് പ്രയോഗിക്കുന്നത് അസഹനീയമാണ്. മറ്റൊരു കാര്യം, ശിക്ഷാവിധികൾ, അതുപോലെയുള്ള നീതിന്യായ വ്യവസ്ഥയുടെ വിധികൾ, ഇതെല്ലാം നടപ്പിലാക്കുന്നത് നിയമപാലകരെ സംബന്ധിച്ച്, ഭരണാധികാരികളെ സംബന്ധിച്ച് സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ അത് അനുഭവിക്കുന്നവർക്ക് അത് പീഡനമാണ്, മർദ്ദനമാണ് എന്ന് നമുക്ക് കാണാം. സ്വത്തുടമകൾക്ക് ജീവിതം സന്തോഷകരമായിരിക്കും, എന്നാൽ സ്വത്തില്ലാത്തവർക്ക് ജീവിതം ദുരിതപൂർണമായിരിക്കും. ഇത്തരം കാര്യങ്ങളെ പ്രത്യക്ഷ ജ്ഞാനത്തിൽ നിന്ന് വിശകലനം ചെയ്ത് ചിന്തിച്ച് വിലയിരുത്തുന്ന ഉയർന്ന രണ്ടാമത്തെ ഘട്ടമാണ് യുക്തിയാനുസൃത ജ്ഞാനത്തിൻ്റെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി യുക്തിചിന്തകളിലൂടെയും അനുമാനങ്ങളിലൂടെയും ഈ അറിവുകളെ സംശീകരിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തി പുതിയ അറിവുകൾ മനുഷ്യന് നേടാനാവുന്നതിനെക്കുറിച്ച് മൂന്നാമത്തെ ഘട്ടത്തിൽ പരിശോധിക്കുന്നു. എത്രയോ കാലങ്ങളായി അനുഭവങ്ങളിലൂടെ നാം നേടിയ അറിവുകളെയും ആശയങ്ങളെയുമെല്ലാം നമുക്ക് ലഭിക്കുന്ന പ്രത്യക്ഷജ്ഞാനം കൂട്ടിച്ചേർത്ത് വിശകലനം ചെയ്തുകൊണ്ടാണ് നാം പുതിയ അറിവുകൾ നേടുന്നതെന്നർത്ഥം. ഇനി മറ്റൊരു കാര്യം പരിശോധിച്ചാൽ, പഞ്ചേന്ദ്രിയങ്ങൾ തരുന്ന ചില കാര്യങ്ങൾ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാനാവില്ല. ഇപ്പോൾ ഒരാളിങ്ങനെ കരയുന്നു, അപ്പോൾ കണ്ണ് നമുക്ക് കാണിച്ചു തരികയാണ്, അയാൾ അവിടെ നിന്ന് കരയുന്നുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ആ കരച്ചിലിൻ്റെ അർത്ഥം സങ്കടം കൊണ്ടാണോ അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണീര് വരികയാണോ എന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടി വരും. പ്രത്യക്ഷ ജ്ഞാനത്തിൻ്റെ വിവിധ മാനങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരം സവിശേഷമായ ചിന്തയിലൂടെയാണ് എന്നർത്ഥം. അത് വീണ്ടും ആവർത്തിച്ചു എന്ന് മാത്രം. അതായത്, കണ്ണു തന്ന കാഴ്ചയെ നാം സവിശേഷമായ ചിന്തയിലൂടെ വിശകലനം ചെയ്താണ് ഒരാൾ തന്നെ നോക്കി ചിരിക്കുന്നത് സന്തോഷത്തോടു കൂടിയാണോ പരിഹാസത്തോടു കൂടിയാണോ എന്നെല്ലാം നാം മനസ്സിലാക്കുന്നത് എന്നർത്ഥം. പ്രത്യക്ഷ ജ്ഞാനത്തിൽ നിന്നും യുക്തിയാനുസൃത ജ്ഞാനത്തിൽ എത്തുമ്പോഴാണ് അറിവ് പൂർണ്ണമാവുന്നത് എന്ന് സഖാവ് മാവോ ചൂണ്ടിക്കാട്ടുന്നു. അതായത്, പ്രത്യക്ഷ ജ്ഞാനം കൊണ്ട് മാത്രം അറിവാവുന്നില്ല, അറിവ് പൂർണ്ണമാവുന്നില്ല, അത് സംവേദനം മാത്രമാണ് നൽകുന്നത്. ആ സംവേദനത്തെ നമ്മുടെ തലച്ചോറിലിട്ട് നാം വിശകലനം ചെയ്യുമ്പോഴാണ് അറിവ് പൂർണ്ണമാവുന്നത്. ചിന്തയുടെ ശക്തിയിലാണ് ഓരോ വസ്തുവിൻ്റെയും അറിവിൻ്റെയും പരസ്പര ബന്ധവും പ്രകൃതി നിയമങ്ങളും എല്ലാം മനസ്സിലാക്കാനാവുക. ഇനി മറ്റൊരു കാര്യം, ചിന്തയുടെ പ്രത്യേകത എന്നത് അതിന് വർത്തമാനകാലത്ത് മാത്രമല്ല ഭൂതകാലത്തേക്കും ഭാവിയിലേക്കുമെല്ലാം സഞ്ചരിക്കാനാവും എന്നാണ്. ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തെയും ജനങ്ങളെയും പ്രക്രിയകളെയും പരസ്പര ബന്ധത്തെയും എല്ലാം പ്രതിഫലിപ്പിക്കുക എന്നത് അതിൻ്റെ പ്രത്യേകമായ കഴിവാണ്. അതിനു പുറമെ അത് പുതിയ ആശയങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യും, ഇപ്പറഞ്ഞ എല്ലാ കാലങ്ങളിലേക്കും അത് സഞ്ചരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സംവേദനങ്ങളും പ്രയോഗങ്ങളും വഴി വസ്തുനിഷ്ഠ ലോകവുമായി ബന്ധപ്പെടുന്ന പുതിയ ചിന്ത, പുതിയ ആശയങ്ങൾ എന്നിവയെല്ലാം മനുഷ്യൻ രൂപപ്പെട്ടു വരും. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകൾ എന്നിവയെല്ലാം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഭൗതിക പ്രപഞ്ചത്തെയും ഭൗതിക വസ്തുവിനെ തന്നെയും അതിന് സ്വാധീനിക്കാനും മാറ്റം വരുത്താനുമുള്ള കഴിവുണ്ടാകുമെന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സഖാവ് മാവോയും മാർക്സിയൻ ദർശനം തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത്, ചിന്തക്ക്, ആശയത്തിന് ഭൗതിക വസ്തുക്കളെ സ്വാധീനിക്കാൻ വേണ്ടി കഴിയും. ചിന്തിക്കുമ്പോൾ തലച്ചോറിൽ സ്പന്ദനം നടക്കുന്നുവെന്ന് ആധുനിക സ്കാനിങ് റിപ്പോർട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനൊരു ഒരു ഉദാഹരണമാണെങ്കിൽ ചൂണ്ടിക്കാട്ടാം. ഹൃദ്രോഗിയായ ഒരാൾ വിഷമകരമായ ഒരു വാർത്തയോ കാഴ്ചയോ കേൾക്കുമ്പോൾ, കാണുമ്പോൾ അയാളുടെ ഹൃദ്രോഗം മൂർച്ഛിക്കുകയും ശരീരം തളർന്നു പോവുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. ചിലപ്പോൾ ഇയാൾ അബോധാവസ്ഥയിൽ തന്നെ ആയേക്കും. ഹൃദയം എന്ന ഭൗതിക വസ്തുവിനെ മറ്റൊരു ഭൗതിക വസ്തു കൊണ്ട് പ്രഹരിച്ചിട്ടില്ല. പക്ഷെ ദുഃഖകരമായൊരു കാഴ്ച, കേൾവി എന്നെല്ലാമുള്ള ആശയങ്ങളാണ്. ആ ആശയങ്ങൾ, ആ സംവേദനങ്ങളാണ് ഹൃദയത്തെയും ശരീരത്തെയും തളർത്തിയത്. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ മനുഷ്യൻ്റെ ചില മാനസിക പ്രക്രിയകൾ തന്നെ തകരാറ് സംഭവിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഈ അപകടത്തിൽപ്പെട്ട് തലച്ചോറിന് ക്ഷതമേൽക്കുമ്പോൾ ചില മാനസിക ഭൗതിക പ്രവർത്തനങ്ങൾ തകരാറിലാവുന്നുവെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമുക്ക് കാണാവുന്നതാണ്. ഇത് തലച്ചോറ് എന്ന ഭൗതിക അവയവത്തെ അല്ലെങ്കിൽ ഭൗതിക പദാർത്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്
മാനസിക ഭൗതിക വ്യാപാരങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്, അല്ലാതെ മറ്റൊന്നിനെ ആശ്രയിച്ചുമല്ല. സഖാവ് മാർക്സ് പറഞ്ഞു, ഒരാശയം ഭൗതിക ശക്തിയായി മാറണമെങ്കിൽ അത് മനുഷ്യരുടെ തലച്ചോറിനെ സ്പർശിക്കണം. അങ്ങനെ തലച്ചോറിനെ സ്പർശിക്കുന്ന ആശയങ്ങൾ മനുഷ്യനെ എന്തു ത്യാഗത്തിനും മരണത്തിനും വരെ സജ്ജമാക്കും. കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ത്യാഗം സഹിച്ചും ജീവൻ നൽകാൻ തയ്യാറായും രാഷ്ട്രീയ രംഗത്ത് നിലകൊള്ളുന്നത് മാർക്സിസ്റ്റ് ആശയത്തിൻ്റെ സ്വാധീനത്തിലും ആ ആശയം അവരുടെ തലച്ചോറിൽ ആഴത്തിൽ സ്വാധീനിച്ചതിൻ്റെയും ഭാഗമായിട്ടാണ്. ഇനി മറ്റൊരു കാര്യം, ഭൗതിക ചുറ്റുപാട് സൃഷ്ടിച്ച ആശയങ്ങളിൽ നിന്ന്, അറിവിൽ നിന്ന്, ചിന്തയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതവും രൂപപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോ കാലഘട്ടത്തിലും ആശയങ്ങളും സിദ്ധാന്തങ്ങളും അഭിപ്രായങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ഭൗതിക ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിലാണെന്ന് നമുക്ക് നമ്മുടെ ജീവിതം പരിശോധന കാണാൻ വേണ്ടി പറ്റും. മനുഷ്യൻ്റെ ഇച്ഛകളെയും മാനസിക പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചല്ല സമൂഹം നിലനിൽക്കുന്നതും വികസിക്കുന്നതും. ഏതെങ്കിലും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല സമൂഹം മുന്നോട്ട് പോകുന്നു വികസിക്കുന്നു, മറിച്ച് മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആഗ്രഹങ്ങളും ഭൗതിക പ്രവർത്തനങ്ങളും മാനസിക പ്രവർത്തനങ്ങളും എല്ലാം നിലകൊള്ളുന്നത്. സാമൂഹ്യ വികാസ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇവയെല്ലാം നിലനിൽക്കുന്നത് എന്നർത്ഥം. അടിമ വ്യവസ്ഥയുടെയും ഫ്യൂഡൽ വ്യവസ്ഥയുടെയും കാലത്തെ ഭൗതിക ജീവിതമല്ല ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാലത്തെ സാംസ്കാരിക സാമൂഹ്യ അന്തരീക്ഷമല്ല നാം ഇന്ന് കാണുന്നത്. ഇന്നത്തെ ഭൗതിക ജീവിതത്തിലെ അന്തരീക്ഷത്തിലെ ആശയങ്ങളും സിദ്ധാന്തങ്ങളും സംസ്കാരങ്ങളും അഭിപ്രായങ്ങളും സ്ഥാപനങ്ങളും എല്ലാമാണ് ഇന്ന് നമുക്ക് കാണാവുന്നത്. ഇതായിരുന്നില്ല ഫ്യൂഡൽ കാലഘട്ടത്തിലേത് എന്നർത്ഥം. അപ്പോൾ ഓരോ സാമൂഹ്യ കാലഘട്ടത്തിലും അതിൻ്റെ രീതികൾക്കനുസരിച്ച് ഈ സാഹചര്യങ്ങളെല്ലാം സാമൂഹ്യമായി രൂപപ്പെട്ടു വരുന്നു. ചുറ്റുപാടുമുള്ള ലോകം മനുഷ്യനിൽ പ്രവർത്തിക്കുകയും വിവിധങ്ങളായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളുമെല്ലാം ജനിപ്പിക്കുകയും ചുറ്റുപാടുമുള്ള വസ്തുക്കളുമായി നിരന്തരം ഇടപെടുകയും ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞതെല്ലാം രൂപപ്പെട്ടു വരുന്നത് എന്നർത്ഥം. ഇവയ്ക്കും ഈ ആശയങ്ങൾക്കും സാംസ്കാരിക ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും എല്ലാം നിരന്തരമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഭാഷയും ശീലങ്ങളും ആചാരങ്ങളുമെല്ലാം ലഭിക്കുന്നത് അവൻ്റെ ചുറ്റുപാടിൽ നിന്നാണ്, അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നാണ് അവൻ രൂപപ്പെട്ടു വരുന്നതും. ഒരു കുട്ടി കേരളത്തിൽ ജനിക്കുകയും അമേരിക്കയിൽ വളരുകയും ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഭാഷയും സംസ്കാരവും എല്ലാം അമേരിക്കയിലെ ചുറ്റുപാടിനനുസരിച്ചായിരിക്കും. അല്ല, അവർ ഇവിടെ തന്നെയാണ് വളരുന്നതെങ്കിൽ ഇവിടുത്തെ ഭാഷയും സംസ്കാരവും ജീവിത രീതിയും എല്ലാമാണ് അവർക്കുണ്ടാവുക എന്നർത്ഥം. അതായത് മറ്റേതെങ്കിലും ദിവ്യശക്തികളോ ഈശ്വരനോ നിശ്ചയിക്കുന്നതല്ല മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം, മറിച്ച് അവൻ്റെ ഭൗതിക ചുറ്റുപാടുകളാണ് അതിനെ നിർണയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനി സഖാവ് മാവോ ചൂണ്ടിക്കാണിച്ച അറിവാർജിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഘട്ടം പ്രയോഗത്തിൻ്റെ ഘട്ടമാണ്. മാർക്സിയൻ ജ്ഞാന സിദ്ധാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രയോഗമെന്നത്. പ്രാഥമിക അനുഭവജ്ഞാനത്തിൻ്റെ തലത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവുകൾ യുക്തിയാനുസൃത ജ്ഞാനത്തിൻ്റെ തലത്തിൽ വിശകലനം ചെയ്ത് വിപുലീകരിച്ച് ആ അറിവുകൾ സമൂഹത്തിൽ പ്രയോഗിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളുടെ പരസ്പര ബന്ധത്തിൻ്റെ നിയമങ്ങൾ അറിയുകയും വ്യാഖ്യാനിക്കുകയുമെല്ലാം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം നേടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചുറ്റുപാടുകളെ ലോകത്തെ മാറ്റി തീർക്കുക എന്നതാണ് ഈ പറയുന്ന പ്രവർത്തനത്തിൻ്റെ, പ്രായോഗിക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. വിശദീകരിക്കാം. പ്രയോഗത്തിൽ നിന്നാണ് അറിവിൻ്റെ വികാസം ഉണ്ടാകുന്നത്. മനുഷ്യൻ അവൻ ആർജിച്ച അറിവ് പ്രയോഗിക്കുന്നു, പ്രയോഗത്തിൽ നിന്നാർജിക്കുന്ന പുതിയ അറിവ് വീണ്ടും പ്രയോഗിക്കുന്നു. പ്രയോഗം എന്ന അനുഭവജ്ഞാനത്തിൽ നിന്ന് ഗുണപരമായ കുതിച്ചുചാട്ടത്തിലൂടെ പുതിയ പ്രയോഗത്തിൽ അവനെത്തുന്നു. ഇതാണ് അറിവിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കാം. ആദിമ മനുഷ്യൻ എങ്ങനെയായിരിക്കും തൻ്റെ പ്രയോഗങ്ങൾ ആരംഭിച്ചിരിക്കുക? മൃഗങ്ങളെ വേട്ടയാടാൻ പിന്നാലെ ഓടിയ മനുഷ്യൻ തൻ്റെ മുന്നിൽ കണ്ട ഒരു കല്ലെടുത്ത് ഒരു മൃഗത്തെ എറിയുന്നു, മൃഗം വീഴുന്നു. ഭക്ഷണം ശേഖരിക്കുക, ഭക്ഷിക്കുക, ജീവൻ നിലനിർത്തുക എന്നതെല്ലാം മനുഷ്യൻ്റെ ആവശ്യമാണ്, ആവശ്യമാണ്. ആ ആവശ്യത്തിൽ നിന്നാണ് കല്ലെടുത്ത് പ്രയോഗിക്കുവാൻ മനുഷ്യൻ നിർബന്ധിതനാവുന്നത്.
അതിലേക്ക് ഈ പ്രയോഗത്തിലേക്കുള്ള അറിവ് എങ്ങനെയായിരിക്കും മനുഷ്യന് കിട്ടിയിരിക്കുക? വലിയ പാറകൾക്ക് മുകളിൽ നിന്ന് കല്ലുകൾ താഴോട്ട് വീണപ്പോൾ അതിനടിയിൽ മനുഷ്യനോ മൃഗങ്ങൾ തന്നെയോ കുടുങ്ങി ചത്തരഞ്ഞു പോയത് അവൻ കണ്ടു, ചതഞ്ഞരഞ്ഞു പോയത് അവൻ കണ്ടു. അവൻ്റെ കണ്ണുകൾ നൽകിയ പ്രാഥമികമായ അറിവ് അവൻ പ്രയോഗിച്ചു. ആ പ്രയോഗത്തിൽ നിന്ന് കാലക്രമത്തിൽ പുതിയ ചിന്തകൾ രൂപപ്പെട്ടു വന്നു. പരുക്കൻ കല്ലുകൾക്ക് പകരം കൂർത്ത കല്ലുകൾ പ്രയോഗിക്കാം എന്നവൻ്റെ അവൻ്റെ മനസ്സിനകത്തൊരു ആശയം രൂപപ്പെട്ടു വന്നു. അങ്ങനെ പ്രയോഗിച്ചപ്പം അത് എളുപ്പമാണെന്ന് അവന് തോന്നി. മൃഗങ്ങൾ വേഗത്തിൽ വീഴുന്നത് അവൻ കണ്ടു. ഈ പ്രയോഗത്തിൻ്റെയും ഒരു പരിമിതി, വളരെ അടുത്തു നിന്ന് എറിഞ്ഞാൽ മാത്രമേ മൃഗത്തിന് കൊള്ളുന്നുള്ളൂ, മൃഗം വീഴുന്നുള്ളൂ. അപ്പോഴാണ് ഒരു കാട്ടുവള്ളിയിൽ തടഞ്ഞ് ഒരു മൃഗം തെറിച്ചു വീഴുന്നത് അവൻ കാണുന്നത്. കാട്ടുവള്ളികൾ ബലം പ്രയോഗിച്ച് വലിച്ചു വിട്ടാൽ അതിന് ശക്തി കൂടുമെന്ന് അവൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവൻ കവണയുണ്ടാക്കുന്നു, കവണയിലേക്ക് മനുഷ്യനെത്തുന്നു, അത് പ്രയോഗിക്കാൻ വേണ്ടി അവൻ തുടങ്ങുന്നു. പിന്നീട് അത് അമ്പും വില്ലുമായി വികസിക്കുന്നു. ഇതെല്ലാം പടിപടിയായി വികസിച്ച് റോബോട്ടിക്സിലും കമ്പ്യൂട്ടറിലും എല്ലാം മനുഷ്യൻ എത്തി നിൽക്കുകയാണ് ഇന്ന്. അതായത് പ്രയോഗമാണ് കൂടുതൽ കൂടുതൽ അറിവിലേക്ക് മനുഷ്യ സമൂഹത്തെ വളർത്തിയത്, അല്ലാതെ ആരെങ്കിലും സൃഷ്ടിച്ചു വിട്ടതല്ല. ഇത്തരത്തിൽ അറിവിൻ്റെ വികാസത്തിൽ പ്രയോഗത്തിന് നിർണായകമായ സ്ഥാനമുണ്ടെന്ന് മാർസിസം വ്യക്തമാക്കുന്നുണ്ട്. അറിവ് പ്രയോഗത്തിലൂടെയാണ് ശാശ്വതമാകുന്നതെന്ന കാഴ്ചപ്പാടാണ് മാർസിസം മുന്നോട്ട് വെക്കുന്നത്. ഇനി നേടിയ അറിവ് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതും പ്രയോഗത്തിലൂടെയാണ്. പ്രയോഗം ശരിയാണോ എന്ന് പരിശോധിക്കുകയും വീണ്ടും പ്രയോഗിക്കുകയും അങ്ങനെ അറിവും പ്രയോഗവും തമ്മിലുള്ള ഐക്യം വളർത്തിയെടുത്തുകൊണ്ട് മാത്രമാണ് മനുഷ്യ സമൂഹം ഇതേവരെ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച മാവോ പാർട്ടി സഖാക്കളോട് നടത്തിയ ആഹ്വാനം എന്നത്. അറിവിൻ്റെ അടിസ്ഥാനവും വികാസവും ലക്ഷ്യവുമെല്ലാം പ്രയോഗമാണ്, പ്രാക്ടീസ് ആണ്. പ്രയോഗത്തിൻ്റെ ആവശ്യമനുസരിച്ചാണ് അറിവ് വളരുന്നത് അല്ലെങ്കിൽ വികസിച്ചു വരുന്നത്. മനുഷ്യൻ ആദിമകാലം തൊട്ട് തന്നെ അവൻ്റെ ചുറ്റുപാടുകളുമായുള്ള നിരന്തരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചുറ്റുപാടുകളെ അറിയുകയും അതിൽ മാറ്റം വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി മാറ്റം വരുത്താനും ആരംഭിച്ചിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ കാണാം, ചരിത്രത്തിലൂടെ നമുക്ക് കാണാം. പ്രയോഗത്തിൻ്റെ ശരി തെറ്റുകളുടെ വിശകലനത്തിലൂടെ വീണ്ടും വീണ്ടും അവൻ അറിവിനെയും പ്രയോഗത്തെയും വികസിപ്പിച്ചു കൊണ്ടേയിരുന്നു. തുടർന്ന് പ്രയോഗം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടതായി മാറി, അറിവ് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടതായി മാറി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കല്ലിൽ നിന്ന് ആധുനിക ഉപകരണങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ യാത്ര എന്നത് പ്രയോഗവും അറിവും ഇങ്ങനെ നിരന്തരമായി വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറ്റും. അറിവിൻ്റെ വികാസത്തിൽ പ്രയോഗത്തിനുള്ള നിർണായകമായ പങ്ക് മാർസിസം ആവർത്തിച്ച് അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രയോഗത്തെ മാർസിയൻ ജ്ഞാന സിദ്ധാന്തം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാക്കുമ്പോൾ തന്നെ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് അറിവ് പ്രയോഗിക്കേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സാഹചര്യത്തെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ വിപ്ലവ സിദ്ധാന്തം ഉൾപ്പെടെയുള്ള വിപ്ലവത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം പോലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്ന് മാർസിസം ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് സ്ഥലത്തു നിന്നുകൊണ്ടാണ് സിദ്ധാന്തം പ്രയോഗിക്കേണ്ടതെന്ന് അത് സംബന്ധിച്ചിട്ടുള്ള ശരിയായ ധാരണ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓരോ രാജ്യത്തെയും പരിതസ്ഥിതിക്കനുസരിച്ച് വേണം വിപ്ലവം നടത്തേണ്ടതെന്ന കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനവും ഈ പറഞ്ഞത് തന്നെയാണ്. ശരിയായ സിദ്ധാന്തത്തെ അതിൻ്റെ സ്ഥലകാലങ്ങൾ കണക്കിലെടുത്ത് ശരിയായി പ്രയോഗിക്കുക എന്നുള്ളതാണ് പ്രയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂട്രൽ ഗിയറിൽ വണ്ടി നീങ്ങുമെന്ന് നാം കണ്ടിട്ടുണ്ട്, നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ നിരപ്പായ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ വണ്ടി നീങ്ങില്ല, ഉയരത്തിൽ നിന്നും അത് താഴോട്ട് നീങ്ങുകയാണ് ചെയ്യുക. ന്യൂട്രൽ ഗിയറിൽ വണ്ടി നീങ്ങുമെന്ന അറിവ് ശരിയാണ്, പക്ഷേ അത് ശരിയായ സ്ഥലത്ത് പ്രയോഗിക്കുമ്പോൾ മാത്രമേ ആ പ്രയോഗം ശരിയാവുകയുള്ളൂ എന്നർത്ഥം. ഇന്ത്യയിൽ സോഷ്യലിസവും കമ്മ്യൂണിസവും കെട്ടിപ്പടുക്കാൻ നിലകൊള്ളുന്ന പാർട്ടിയാണ് CPIM. എന്നാൽ നേരിട്ട് സോഷ്യലിസ്റ്റ് വിപ്ലവം നടത്താൻ അല്ല പാർട്ടി പരിപാടി നിർദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ ബോധനിലവാരവും സമൂഹത്തിൻ്റെ വളർച്ചയുടെ നിലവാരവും എല്ലാം കണക്കിലെടുത്ത് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്നതാണ് പാർട്ടി പരിപാടി മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷമാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക്
സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്ക് കടക്കുക എന്നർത്ഥം. അപ്പോൾ സിദ്ധാന്തത്തെ, അറിവിനെ കേവലമായി കാണുകയല്ല, അവയെ പ്രയോഗത്തിനുള്ള വഴികാട്ടിയായി കാണുകയാണ് മാർസിസം ചെയ്യുന്നത്. സഖാവ് മാർസു പറഞ്ഞു, ലോകത്ത് ഇന്നേ വരെയുള്ള ദാർശനികർ ലോകത്തെ വ്യാഖ്യാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതിനെ മാറ്റിമറിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന്. സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള പാരസ്പര്യ ബന്ധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞത്. ഇനി അടുത്ത കാര്യം, സിദ്ധാന്തങ്ങൾ, അറിവുകൾ പ്രയോഗിച്ചതിൽ നിന്നുള്ള അനുഭവങ്ങൾ സ്വീകരിച്ച് സിദ്ധാന്തത്തെ നവീകരിച്ച് വീണ്ടും പ്രയോഗത്തിലൂടെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളെ, അറിവുകളെ വികസിപ്പിക്കുന്ന ഘട്ടമാണ് സഖാവ് മാവോ പറഞ്ഞ നാലാമത്തെ ഘട്ടം. അതായത് പ്രയോഗത്തിൻ്റെ അനുഭവങ്ങളെ വിലയിരുത്തി അവ കൂടുതൽ സമ്പുഷ്ടമാക്കി പ്രയോഗത്തെ കൂടുതൽ വികസിപ്പിക്കുന്ന ഘട്ടമാണ് ഈ പറഞ്ഞ നാലാമത്തെ ഘട്ടം. ഓരോ അറിവും ശരിയാണോ എന്ന് നാം പ്രയോഗത്തിലൂടെയാണ് അറിഞ്ഞത്. എന്നാൽ എല്ലാ അറിവും പൂർണ്ണമായി ശരിയായി കൊള്ളണമെന്നില്ല. നേരത്തെ പറഞ്ഞ ഡാൾട്ടന്റെ അണുസിദ്ധാന്തം ഒരു കാലത്ത് ശരിയായിരുന്നു, പക്ഷേ പിന്നീട് മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി വന്നപ്പോൾ അതിനെ മാറ്റിമറിച്ചു. ഈ നിലയിൽ അറിവുകൾ മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ഓരോ അറിവിൻ്റെയും പ്രായോഗിക അനുഭവങ്ങളെ വിശകലനം ചെയ്ത് കൂടുതൽ കൂടുതൽ ശരിയായ അറിവിലേക്ക് എത്തുക എന്നതാണ് മാർസിസത്തിൻ്റെ ശരിയായ കാഴ്ചപ്പാട്. ശാസ്ത്രത്തിൻ്റെയും കണ്ടുപിടുത്തങ്ങളുടെയും കാര്യത്തിൽ അറിവും പ്രയോഗവും അതിൻ്റെ വികാസവുമാണ് ഇന്നത്തെ ആധുനിക ലോകത്തിലേക്ക് നമ്മെ എത്തിച്ചതെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാലും നമ്മുടെ ജീവിതം പരിശോധിച്ചാലും സമൂഹത്തെക്കുറിച്ച് പരിശോധിച്ചാലും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചൊവ്വയിൽ മനുഷ്യനെത്തിയതുൾപ്പെടെയുള്ള ശാസ്ത്ര നേട്ടങ്ങൾ ഈ നിലയിലുള്ള കാഴ്ചപ്പാടിലൂടെ വികസിച്ച് വന്നാണെന്ന് നമുക്ക് കാണാം. റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ ആദ്യകാലത്ത് അത് വിക്ഷേപിച്ച ഉടനെ തന്നെ തകർന്നു വീണു. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയോഗത്തിലെ തെറ്റു ശരിയും വിലയിരുത്തി ആവശ്യമായ മാറ്റം വരുത്തി വീണ്ടും പ്രയോഗിച്ചു. അപ്പോൾ കടലിൽ പോയി വീണു, വീണ്ടും പരീക്ഷിച്ചു, ബഹിരാകാശത്തേക്ക് എത്തി അവിടെ വെച്ച് പൊട്ടിത്തെറിച്ചു, വീണ്ടും പരീക്ഷണം നടത്തി, അവസാനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. ഇത് കാണിക്കുന്നത് അറിവിൻ്റെയും പ്രയോഗത്തിൻ്റെയും പരസ്പര ബന്ധവും വികാസവുമാണ് ഈ പറയുന്ന നിലയിലേക്ക് സമൂഹം വളർന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളതാണ്. ഈ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ അറിവുകൾ നവീകരിച്ച് പ്രയോഗത്തിൽ വരുത്തി ആ പ്രയോഗത്തിൻ്റെ അനുഭവങ്ങളെ വിശകലനം ചെയ്ത് അവയെ തിരുത്തി സമ്പന്നമായ അറിവിലേക്കും പ്രയോഗത്തിലേക്കും മനുഷ്യ സമൂഹം എത്തുന്നു എന്നതാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ശാസ്ത്രജ്ഞർ ഓരോ ഘട്ടത്തിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തേതിലെ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോയി. ആ പോരായ്മകൾ മാറ്റിക്കൊണ്ട് അവർ വീണ്ടും പ്രയോഗിച്ചു, അതിലും വന്ന പോരായ്മകൾ കണ്ടെത്തി വീണ്ടും നവീകരിച്ചു, അവയെ വീണ്ടും പ്രയോഗിച്ചു. അങ്ങനെയാണ് ശാസ്ത്രം പുരോഗമിച്ചതെന്നർത്ഥം. ശാസ്ത്രത്തിൻ്റെ വികാസം, ഇക്കാര്യത്തിലുള്ള മാർക്സിൻ്റെ കാഴ്ചപ്പാടുകൾ കൂടുതൽ കൂടുതൽ ശരിവെച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്പര ബന്ധത്തിലൂടെയും സാമൂഹിക ഇടപെടലുകളിലൂടെയും പുതിയ അറിവുകൾ രൂപപ്പെടുന്ന രീതികൾ ഇന്ന് കൂടുതൽ കൂടുതൽ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട വ്യക്തികളായിരുന്നു മുമ്പ് പരീക്ഷണങ്ങളെല്ലാം നടത്തിയതെങ്കിൽ ഇന്ന് ധാരാളം പേർ ചേർന്ന് പങ്കെടുക്കുന്ന പ്രക്രിയകളായി നമ്മുടെ പരീക്ഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യനും അവൻ്റെ കൂട്ടായ്മയും കണ്ടുപിടിച്ച കാര്യങ്ങൾ അതിനു മുമ്പുള്ള മനുഷ്യർ കണ്ടുപിടിച്ച അറിവുകൾ കൂടി കൂടി ഉൾക്കൊള്ളുന്നതാണ്. റേഡിയോവിനെ കുറിച്ചുള്ള അറിവുകൾ വികസിപ്പിച്ച് ടെലിവിഷനിലേക്ക് എത്തി. ടെലിവിഷൻ, വയർലെസ് സെറ്റ്, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് എന്നിങ്ങനെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടം 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 ഇങ്ങനെ ഉണ്ടാവുകയാണ്. ഈ വികാസമെല്ലാം ഇപ്പറഞ്ഞ നിലയിലേക്കാണ് രൂപപ്പെട്ടു വന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സാമൂഹ്യശാസ്ത്രത്തിലും അറിവിൻ്റെ ശരി തെളിയിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മാർക്സും മാവോയും എല്ലാം ചൂണ്ടിക്കാട്ടുന്നു. ഇതും പ്രയോഗത്തിലൂടെ തന്നെയാണെന്ന് നമുക്ക് കാണാം. മാർക്സ് ലെനിൻസ് അടിസ്ഥാന പ്രവൃത്തി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല ഘട്ടങ്ങളിലും തിരുത്തലുകൾ വരുത്തിയിട്ടുള്ളത് നമുക്ക് കാണാം. രാഷ്ട്രീയ സമീപനങ്ങളിലും സംഘടനാ സംവിധാനത്തിലും ഈ നിലയിൽ തിരുത്തലുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ധാരാളം വരുത്തിയിട്ടുണ്ട്. അപൂർണതകളും അവ്യക്തതകളും മാത്രമല്ല തെറ്റുകളും തിരുത്തി സിദ്ധാന്തം വികസിപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. പ്രായോഗിക പ്രവർത്തന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയിലെ ശരിയും തെറ്റും പോരായ്മകളും വിലയിരുത്തിയാണ് കൂടുതൽ ശരികളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തുന്നത്.
ഇതുതന്നെയാണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആചാര്യന്മാർ പറയുന്ന സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള പാരസ്പര്യം എന്ന് പറയുന്നത്. അതായത് പ്രയോഗമില്ലാത്ത സിദ്ധാന്തം വന്ധ്യമാണ്, സിദ്ധാന്തമില്ലാത്ത പ്രയോഗം അന്ധമാണ് എന്ന കാര്യം ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചു. അതുമാത്രമല്ല, ശരിയായ സിദ്ധാന്തം ശരിയായ നിലയിൽ പ്രയോഗിച്ചാലേ ശരിയായ റിസൾട്ട് ലഭിക്കൂ നമ്മൾ നേരത്തെ കണ്ടു. ചിലപ്പോൾ തെറ്റായ തലത്തിൽ അവ പ്രയോഗിക്കുന്ന രീതി വന്നാൽ അത് തെറ്റായ ഫലമാണ് നൽകുക. അത് സിദ്ധാന്തത്തിൻ്റെ കുഴപ്പമല്ല, മറിച്ച് പ്രയോഗത്തിൽ പറ്റുന്ന പാളിച്ചയാണ്. സോവിയറ്റ് യൂണിയനിലെയും മറ്റ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെയും സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങളുടെ തകർച്ച നമുക്ക് നൽകുന്ന അനുഭവം എന്ന് പറയുന്നത്, പാഠമെന്ന് പറയുന്നത് ഇപ്പറഞ്ഞതാണ്. സിദ്ധാന്തത്തിന് കുഴപ്പമല്ല, അത് പ്രയോഗിച്ചതിൻ്റെ കുഴപ്പമാണെന്നതാണ്. പുരോഗമനപരമായ സിദ്ധാന്തം പുരോഗമനപരമായ പ്രയോഗത്തെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണെന്നർത്ഥം. പ്രവർത്തനത്തെയും അറിവിനെയും അവയുടെ പരസ്പര ബന്ധത്തെ സംബന്ധിച്ചും അവ രണ്ടും ശരിയായി വളർത്തിയെടുക്കുന്നതിനുള്ള മാർഗം ശാസ്ത്രത്തിൻ്റെ മാർഗമാണെന്ന് മാർക്സ് ആവർത്തിച്ച് കമ്മ്യൂണിസ്റ്റുകാരെയും തൊഴിലാളി പ്രവർത്തകരെയും എല്ലാം ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഈ മാർഗം ഭൗതികവാദത്തിൻ്റെ കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമാണ് എന്നും അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. നമ്മുടെ പ്രവർത്തനത്തിലൂടെ ശരിയെന്ന് തെളിയിക്കുന്നത് മാത്രമാണ് ആത്യന്തികമായി ശരിയായിട്ടുള്ള കാര്യം. ഒന്നുകൂടി പറയാം, നമ്മുടെ പ്രവർത്തനത്തിലൂടെ ശരിയെന്ന് തെളിയിക്കുന്നത് മാത്രമാണ് ആത്യന്തികമായി ശരിയായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ശരിയിലേക്കുള്ള ഒരേ ഒരു മാർഗം ഭൗതികവാദത്തിൻ്റെ മാർഗമാണ്. അതായത് ഭൗതികവാദത്തിൻ്റെ വീക്ഷണം അവലംബിക്കുന്ന ശാസ്ത്രത്തിൻ്റെ മാർഗമാണെന്നർത്ഥം. പുരോഗതിയുടെ വികാസത്തിൻ്റെ ശരിയായ മാർഗം ഇതാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചൂണ്ടിക്കാട്ടുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ നിന്നും ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ മനുഷ്യർക്ക് കിട്ടുന്ന അറിവാണ് പ്രവർത്തനത്തിനും മനുഷ്യപ്രയത്നത്തിനും എല്ലാം അടിസ്ഥാനമായിട്ടുള്ളത്. ആശയവാദികൾക്ക് അറിവ് നിഗൂഢമായ അന്തർജ്ഞാനത്തിൻ്റെ ഫലമാണ് എന്ന അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭൗതികവാദത്തിൽ ഊതി നിന്നുകൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ പ്രവർത്തനം നടത്താൻ സാധ്യമാവൂ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഓരോ മിനിറ്റിലും ഉണ്ടാകുന്ന പുതിയ ശാസ്ത്രീയമായ അറിവുകളെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവിതാനുഭവങ്ങളെയും സാംശീകരിച്ചുകൊണ്ട് മാത്രമേ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാവൂ എന്ന് മാർക്സിയൻ ജ്ഞാന സിദ്ധാന്തം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്.